ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وعلى آله وصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഓരോരുത്തരും തയ്യാറാവണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആരാണ് ഔലിയാക്കൾ? ഇന്നിപ്പോൾ കേരളത്തിൽ മൊത്തം ഔലിയാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെ കാണാം. അതായത് ഒരറ്റം മുതൽ മറു അറ്റം വരെ കംപ്ലീറ്റ് ഔലിയാക്കന്മാരാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആരാണ് ഔലിയ? ഇപ്പോൾ സാധാരണ ഇപ്പോൾ കേട്ട് കഴിവുള്ള ഔലിയാക്കന്മാരെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ, കുളിക്കാത്തവർ, ശുദ്ധിയില്ലാത്തവർ, ലഹരി ഉപയോഗിക്കുന്നവർ, നമസ്കരിക്കാത്തവർ, നോമ്പെടുക്കാത്തവർ, നോമ്പെടുത്താൽ തന്നെ ഭക്ഷണം കൊടുത്ത് മുറിപ്പിക്കുന്നവർ, സ്വർണം ധരിക്കുന്നവർ, ഇങ്ങനെ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കാത്തവരാണെങ്കിൽ ഔലിയ ആണ് എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ഇത് കുറേ കാലങ്ങളായി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഖുർആൻ പറയുന്ന പഠിപ്പിക്കുന്ന ഔലിയ ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഔലിയാക്കന്മാർ തള്ളുകയാണ്. ഔലിയാനെയും തള്ളുന്നില്ല, കറാമത്തിനെയും തള്ളുന്നില്ല, മോജിസത്തിനെയും തള്ളുന്നില്ല. ഒരാൾ, നമുക്കൊരാളോടും വൈരാഗ്യമില്ലല്ലോ, ഒരാളോടും വൈരാഗ്യമില്ല. ഒരാളെ മോജിസത്തോ കറാമത്തോ ഔലിയാക്കളോ ഒരാൾ നമ്മൾ തള്ളൂല. ഇവിടെ ഖുർആൻ പറഞ്ഞ ഔലിയ ഉണ്ട്. ഔലിയാന് ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിൽ പറയുന്ന ഔലിയാക്കന്മാരെ പോലെ പതല്ലല്ലോ. ഓച്ചിറ ഉപ്പൂപ്പ എന്ന് പറഞ്ഞത് അത് ഏതാണ് ആള്? അതേപോലെ ഇപ്പൊ സി എം മടവൂര്, സി എം മടവൂരിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം നമസ്കരിക്കലില്ല. ഇത് നമ്മൾ പറയല്ല കേട്ടോ, നമസ്കരിക്കലില്ല എന്ന്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കബറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ജീവിതത്തിൽ എന്തെങ്കിലും പോലെ ആ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് റബ്ബ്, അദ്ദേഹം റബ്ബുമായി. പക്ഷേ ഇത് ആ പിന്നെ സി എം മടവൂര് അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഇപ്പൊ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. അപ്പൊ അദ്ദേഹം നമസ്കരിക്കലില്ല. അത് മാത്രമല്ല, റമദാനിൽ നമുക്കറിയാം പഞ്ചസ്തംഭങ്ങളിൽ പെട്ടതാണ് നോമ്പ്. ആ നോമ്പ് എടുക്കാറില്ല. ആ റമദാനിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു പതിവ് ആർക്കുണ്ട്? നമ്മുടെ സി എം മടവൂര് ഔലിയാക്കുണ്ട്. അങ്ങനെ കുറേ ഔലിയാക്കന്മാർ ഇന്നിപ്പോ സമൂഹത്തിൽ ഇങ്ങനെ വിലസുകയാണ്. അതിൽ കുറെ എണ്ണത്തിനൊക്കെ വ്യാജസിദ്ധം എന്നൊക്കെ പറഞ്ഞ് പോലീസ് പിടിക്കുന്നുണ്ട്. ഒരാളെ പിടിച്ചാൽ അപ്പം തന്നെ വേറെ ആ സ്ഥാനത്ത് വേറെ ആൾ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് സി എം മടവൂരിന് ഒരുപാട് കറാമത്തുണ്ട് എന്നാ. എന്തൊക്കെയെന്നറിയോ അദ്ദേഹത്തെ കറാമത്ത്? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പിന്നെ ഒരു മുസ്ലിയാർ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. സി എം മടവൂരിൻ്റെ കറാമത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു കറാഹത്ത് പോലും ആര് സി എം മടവൂർ ചെയ്യൂല എന്നാ. മൂപ്പരെ ഭീഷണത്തിൽ കറാഹത്തൊന്നും ചെയ്യൂല, ആള് നമസ്കരിക്കൂല. പിന്നെയോ മാറാരോഗങ്ങൾ മാറ്റുകയാണ്. മഴ ലഭിക്കാനും അത് നിർത്താനും വെയിലൊതിക്കാനും ഇല്ലാതാക്കാനും എല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് നമ്മുടെ മുസ്ലിയാർ പറയുന്നത്. മാറാരോഗ്യങ്ങളൊക്കെ മാറ്റി. ഇപ്പൊ കൊറോണയിൽ മാത്രം ഒരു ഔലിയാക്കും രക്ഷല്ല. കൊറോണ ചില വായാറ് സ്വലാത്തൊക്കെ ഉണ്ടല്ലോ, സ്വലാത്ത് അതൊക്കെ നിർത്തിവെച്ചു കൊറോണയായിട്ട്. ഇപ്പൊ കൊറോണ നാല് ഫോർത്ത് സ്റ്റേജ് എത്തിയ ക്യാൻസർ രോഗികളൊക്കെ ഇവിടെ നിന്നൊക്കെ മാറിയിട്ടൊക്കെയാണ് പോകുന്നത് എന്നാണ് പ്രചരണം. ഇപ്പൊ കൊറോണയുടെ മുമ്പിൽ ഇപ്പോ എല്ലാ ഔലിയാക്കന്മാരും മുട്ടുകുത്തിരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. ഇപ്പൊ മാറാരൊക്കെ മൂപ്പര് പറയുന്നുണ്ട്, വഫാത്തിന് ശേഷം മുമ്പൊക്കെ അങ്ങനെയാണ്, ഒറ്റ വാക്ക് മതി, രോഗം മരുന്നൊന്നുമില്ല, ആ ഒരൊറ്റ വാക്ക്. അപ്പൊ ഇപ്പൊ കൊറോണയിൽ ഇപ്പൊ വഫാത്തിന് ശേഷം ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ മുസ്ലിം എന്താ പറയുന്നത് വെച്ചാൽ, ഒരു കറാഹത്ത് പോലും ചെയ്യണില്ല എന്നാ.
ഒരുപാട് പഠിച്ചു ദർസൊക്കെ നടത്തി കുറെയൊക്കെ പഠിച്ച് പഠിച്ച് അവസാനം പുലി മൊയ്തീനെ എത്തപ്പോ ഈ സാധനം പിതാക്കോ അല്ലെങ്കിൽ പിന്നെ പുലി മൊയ്തീന്റെ കാര്യം പ്രത്യേകം പറയാനുണ്ട. ചെന്ന് പെട്ടത് പെട്ടത് അവിടെയാണ്. അപ്പോൾ ഒക്കെ കണക്കാണ്. അപ്പോൾ എന്താണ് ഞാൻ പറയേണ്ട? അപ്പോൾ നമ്മുടെ മുസ്ലിയർ പറയട്ടെ എന്തൊക്കെയാണ് പിന്നെ സി എം അടവൂരിനുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ മധുഹൊക്കെ നമുക്ക് പറയുന്നുണ്ടൊക്കെ ഒന്ന് പറയട്ടെ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ കിതാബുകൾ ഓതുകയും ഒരുപാട് മുന്നേറ്റങ്ങൾ അറിവിൻ്റെ വഴികളിൽ സാധ്യമാക്കുകയും ചെയ്ത മഹാൻ പിന്നീട് മടവൂരിലെ പള്ളിയിൽ ദർസ് തുടങ്ങി അതുല്യമായൊരു മുന്നേറ്റം, ഒരുപാട് മുതാലിമീങ്ങൾ, വലിയ സംഭവം. പക്ഷേ അവിടെ ഒന്നും ഒതുങ്ങാത്ത ആത്മീയ ദാഹം പിന്നീട് മഹാനായ പുലി മൊയ്തീൻ സാഹിബിലേക്ക് ചെന്നെത്തുകയും അവിടുത്തെ തറബിയത്തിലായി വലിയ റിയാളുകളൊക്കെ പൂർത്തിയാക്കി ഔലിയാക്കളുടെ കൂട്ടത്തിലെ അത്യുന്നത സ്ഥാനത്തേക്ക് മഹാനവറുകൾ ഉയർന്നു പോവുകയുമാണ്. വേദനിക്കുന്ന ആര് ചെന്ന് പറഞ്ഞാലും എന്ത് പ്രശ്നം പറഞ്ഞാലും ഒരൊറ്റ വാക്കിൽ അതിന് മറുപടിയാണ്. പിന്നെ പിന്നെ ആ പറഞ്ഞ വാക്കിന് അപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയില്ല. ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ, പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത കറാമത്തുകൾ, മാറാരോഗങ്ങളുമായി ഡോക്ടർമാർ മുഴുവനും കഴിയൊഴിഞ്ഞവർ അവിടുത്തെ ചാരത്തു ചെന്ന് വിഷമം പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ അത് ഞാൻ മാറ്റിയിരിക്കുന്നു, ആ രോഗം ഇനി വേണ്ട എന്നൊരൊറ്റ വാക്ക് പറയൽ കൊണ്ട് ആ രോഗം പരിപൂർണമായി ശിഫയാവുകയാണ്. കമ്മരീളിൻ ഖദ് ഖതാഹു കാമിലു ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മടവൂർ വലി. അവിടുത്തെ വാക്കുകൊണ്ട് ചികിത്സയൊന്നുമല്ല, മരുന്നൊന്നും വേണ്ട, ഒരു വാക്ക് മതി. അവിടുത്തെ ആ വാക്കുകൊണ്ട് ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ശിഫയാണ്. അത് വഫാത്തിന് മുമ്പുള്ള സംഭവം മാത്രമല്ല, ഇപ്പോഴും മടവൂരിൽ ഒന്ന് ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശൈഖുനാന മനസ്സിൽ വിചാരിച്ചൊരു ഫാത്തിഹ ഓതുമ്പോൾ അതിന് ഇജാബത്താണ്, കബൂലിയത്താണ്, സംശയമൊന്നുമില്ല. ഇത്രയെല്ലാം സംഭവങ്ങൾ, പെയ്യുന്ന മഴ പെയ്യുന്നതും മഴ ചോരുന്നതും വെയിലറിക്കുന്നതും വെയിലറയ്ക്കാതിരിക്കുന്നതും എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലാക്കി കൊണ്ടുവരാൻ അവിടുത്തേക്ക് സാധിച്ചിരുന്നല്ലോ. ഞാൻ മുകളിൽ പറഞ്ഞ തന്നെ ഒരു കലാഹത്തും ചെയ്യൂല, മഴ നിർത്താനും അത് പെയ്യിപ്പിക്കാനുള്ള എല്ലാം അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ്. പത്രയും കറാമത്തൊക്കെയാണ് ആർക്കെ സി എം മടവൂരിന് ഉള്ളത് എന്നാണ് ഇന്ന് അണികൾ അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധ ഖുർആനിൽ ഞാനൊരു ഇത് വായിക്കാം. അതായത് സമസ്തയുടെ അൽ മുഅല്ലിം മാസിക, അൽ മുഅല്ലിം മാസിക 2011 മാർച്ച് മാസത്തിലെ മാസിക. ആ മാസികയിൽ കറാമത്ത് സാധ്യത സാധുത എന്നുള്ള വിഷയത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ജലീൽ ഫൈസി പുല്ലങ്കോട് അദ്ദേഹം ഒരു വിഷയം എഴുതിയിട്ടുണ്ട്. പിന്നെ അവരുടെ കുറേ നൂലാമാല കേസുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂട്ടത്തിൽ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? ഇവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായ വലിയിൽ നിന്നാണ് യഥാർത്ഥ കറാമത്ത് പ്രകടമാകുന്നത്. വലിയ തഖ്വയുള്ള വ്യക്തിയാണെന്ന് ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട്. ഉറപ്പായല്ലോ, ഖുർആൻ പ്രസ്താവിച്ച ഔലിയാരാണ് തഖ്വയുള്ളവർ, സൂക്ഷ്മത ഉള്ളവരാണ്, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നൊക്കെ ഖുർആൻ പഠിപ്പിച്ചു. പക്ഷേ ഈ ഔലി അങ്ങനെയാണോ? ഈ ഔലി നമസ്കരിക്കൂലല്ലോ, നോമ്പെടുക്കുകയില്ല. നോമ്പെടുത്ത് ഞാന് നോമ്പെടുത്തതിനെ ഭക്ഷണം കൊടുത്ത് മുറിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. അപ്പോൾ ഷറഇന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കാത്ത ആളാണ് ആര്? ഇപ്പൊ സി എം മടവൂര് എന്ന് പറഞ്ഞത്. അത് അവരുടെ പിന്നെ ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയത്, നമ്മളൊന്നല്ല. ഇപ്പൊ സി എം മടവൂര് നമസ്കരിക്കില്ല, നമ്മൾ പറഞ്ഞുണ്ടാക്കിയതല്ല, അതൊക്കെ ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. ആരൊക്കെ അത് പറഞ്ഞത് കണ്ടതെന്നൊക്കെ ഇപ്പൊ നമ്മളായിട്ട് ഒന്നും പറയുന്നില്ല. അത് മാത്രല്ല, നോക്ക് നിങ്ങള്, യഥാർത്ഥ കറാമത്തിന്റെ മടക്കം രണ്ട് കാര്യങ്ങളിലേക്കാണ്. ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയായ രൂപത്തിലാകുക. രണ്ട്, ബാഹ്യമായും ആന്തരികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മാർഗം അനുധാവനം ചെയ്യുക എന്നിവയാണ്. അതായത് ഖുർആനും സുന്നത്തും. ഇതനുസരിച്ച് തഖ്വയുള്ളവർക്കാണ് ഔലിയ എന്ന് പറയുക. പൂർണ്ണമായും റസൂലുള്ളാഹിനെ അനുധാവനം ചെയ്യണം എന്നാണ് ഈ മാസിയിൽ പറയുന്നത്. അപ്പൊ നമസ്കരിക്കാതിരിക്കുന്നത്, സ്വർണം ധരിക്കുന്നത്, അതേപോലെ നോമ്പെടുക്കാത്തത്, നോമ്പെടുത്തവർക്ക് ഭക്ഷണം കൊടുത്ത് മുറിപ്പിക്കുന്നത്, ഇതൊക്കെ റസൂലിന്റെ അനുധാവനം ചെയ്യലാണോ? അല്ല. അത് മാത്രല്ല പ്രത്യക്ഷമായും
പരോക്ഷമായും ശരീഅത്തിന്റെ വിധിവിലക്കുകൾ സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിക്കുന്ന വ്യക്തി മാത്രമാണ് വലിയ എന്ന സാങ്കേതിക സംജ്ഞക്ക് അർഹരാകുന്നത്. ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം, അപ്പൊ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, ഔലിയ. അപ്പോഴാണ് മുത്തക്കീങ്ങളാകുക. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ മാസികയിൽ വേറെയും പറയുന്നുണ്ട്, ഇത് സമസ്തട മാസികയാണ്. ഇപ്പൊ സി എം മടവൂരിൻ്റെയും അക്കുപ്പറ അങ്ങോട്ടും കൂടൊക്കെ ചാടും. അതായത് ചാടുക പറഞ്ഞ ഈ ഒരു കൊല്ലം പിന്നെ ഈ മാസികക്കാരുടെ വിഭാഗത്തിലാണെങ്കിൽ മറ്റേ കൊല്ലം അപ്പുറത്തെ ആൾക്കാർ, ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു. ഇവിടെ ഈ മാസികയിൽ പറയുന്നത്, ഒരാൾ തൻ്റെ അത്ഭുത സിദ്ധി മൂലം വെള്ളത്തിൽ മുസല്ല വിരിച്ച് നമസ്കരിച്ചാലും അന്തരീക്ഷത്തിൽ ചമ്മറം പടിഞ്ഞിരുന്നാലും ശരീഅത്തെ അനുസരിച്ചുള്ള അയാളുടെ ജീവിതത്തെക്കുറിച്ച് പരിചിന്തനം ചെയ്യാതെ അയാളെക്കുറിച്ച് നീ വഞ്ചിതനാകരുത്. അപ്പോ ഇതൊക്കെയാണ് ഔലിയായിട്ട്. അത് മാത്രമല്ല, കറാമത്ത് ഉണ്ടെങ്കിൽ അതിങ്ങനെ പരസ്യപ്പെടുത്തി തൂക്കി ഉക്കല്ല വേണ്ടേ, അത് ഗോപ്യമാക്കി വെക്കണം, മറച്ചു പിടിക്കണം എന്നൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇതിങ്ങനെ നാഴേക്ക് 40 പ്രാവശ്യം അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പല മുസ്ലിയാക്കന്മാരും അതിനുവേണ്ടി കുറേ എണ്ണം അങ്ങനെ പിന്നെ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മുസ്ലിയാരെ നിങ്ങൾ കേട്ടല്ലോ. ഇനി നമ്മളായിട്ട് പറയല്ല ഇദ്ദേഹം നമസ്കരിക്കലില്ല എന്നുള്ള കാര്യം നമ്മളായിട്ട് പറയുമെന്നല്ല, പിന്നെ അതിന് വ്യക്തമായ അവർ തന്നെ പ്രചരിപ്പിക്കുന്ന വിഷയങ്ങളിലുണ്ട്. അതായത് പിന്നെ ഉരുളിക്കുന്ന് മുദരിസ് ഉണ്ണി മോയിൻ ഹാജി, അപ്പം അദ്ദേഹം അവിടെ ചെന്നു, ചെന്നിട്ട് പറഞ്ഞു അല്ല ഞങ്ങൾ നമസ്കരിക്കുന്നില്ല, ആൾക്കാരൊക്കെ ആകെ പറഞ്ഞ് പ്രശ്നമാക്കുന്നുണ്ട്, ഞങ്ങൾ നമസ്കാരമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പം നോക്കുമ്പോൾ കയ്യിലാണ് എന്ത് കാണുന്നത്, മക്ക കാണുന്നത്. അവിടെ ഇമാമ് നിൽക്കുകയാണ്, ആര്, ഈ പറയുന്ന സി എം മടവൂർ. അവിടെ ഇമാമ് നിൽക്കുകയാണ്, ആളെവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ ആൾ നമസ്കാരം ഉണ്ടോ, ഇല്ല. ഇതിങ്ങനെ കാണിച്ചു കൊടുക്കലാണ്. അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തിൻ്റെ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവശനായി തോളിൽ കൈയിട്ടുകൊണ്ട്, സ്വഹാബത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് രണ്ട് കാലുകൾ നിലത്ത് വലിച്ചു വരുന്നത് പോലെ താങ്ങിക്കൊണ്ട് വരുമ്പോഴും അള്ളാഹു റസൂൽ ചോദിച്ചു, നമസ്കരിച്ചോ, ജനങ്ങൾ നമസ്കരിച്ചോ എന്നാണ് ചോദ്യം. ഇവിടെ സി എം മടവ് നമസ്കരിച്ചു ചോദിച്ചാൽ കയ്യിനെ കാണിച്ചു കൊടുത്ത് ആൾക്കാരെ പൊട്ടനാക്കുക, ഇത് അവിടെയാണ് എന്ന്. ഇത് ഇവരായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ അന്ന് കേട്ടു നോക്ക്. മടവൂർ ഷേഖ് നിസ്കരിക്കാറില്ലത്രേ, പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഉരുളിക്കുന്ന് മദ്രസായ പ്രഗത്ഭ പണ്ഡിതൻ ഉണ്ണി മോയിൻ ഹാജി ഷെയ്ഖ് അവർകളെ നേരിൽ കണ്ടു, ഇത് ചോദിക്കാൻ തീരുമാനിച്ചു. ഉണ്ണി മോയിൻ ഹാജി ഷെയ്ഖ് അവർകളോട് ചോദിച്ചു, ആളുകൾ പലരും പലതും പറയുന്നുണ്ടല്ലോ, സത്യം എന്താണ്? അന്നേരം മഹാനായ ഷെയ്ഖ് അവർകൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി, അത്ഭുതം തന്നെ, അതിലേറെ ആശ്ചര്യവും, സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അബാലവൃദ്ധം ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രംഗം, മഹാനായ സിഎം അവർകളതാ അവർക്ക് ഇമാമായി നിസ്കരിക്കുന്നു. അപ്പോ കാണിച്ചു കൊടുത്തു എന്ത് ഇങ്ങനെ അവിടെ ഇമാമ് നിൽക്കുന്നത്. അതുമാത്രല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെയും എന്താ പറയുന്നറിയോ, ഭക്ഷണം നോമ്പെടുത്തിട്ട് നോമ്പ് റമദാൻ മാസത്തില് നോമ്പ് കാലത്ത് ഭക്ഷണം കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് വേറെ മുസ്ലിയാർ പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നല്ല, ഞാൻ മുസ്ലിയാർ കൂടി പറയട്ടെ. മൂപ്പര് ചിലപ്പോ നമ്മൾ സ്റ്റേജിനെ നമ്മൾ കാണൂല, നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണ ഞാൻ കണ്ടു. മജീദൂബ് ജദുബിന്റെ ഹാലെത്തിയ വലിയൊരു മഹാനാണ്. ഇതാണ് ഇപ്പൊ സമസ്തക്കാര് പഠിപ്പിക്കുന്ന ഔലിയാക്കന്മാര്, അല്ലെ, സമസ്തയാണെങ്കിലും സമസ്ത രണ്ടാണെങ്കിലും അല്ലെ ദക്ഷിണയാണെങ്കിലും ഒക്കെ ഒരേ നാണയത്തിന്റെ വശങ്ങളാണെന്ന് കൂട്ടിയാൽ മതി. ഇവരൊക്കെ ഇതുപോലെ ഇങ്ങനെ ഓരോരുത്തർ ഔലിയാക്കന്മാരാണെന്നൊക്കെ പറഞ്ഞ് കുളിക്കാത്തവരെയും വൃത്തിയില്ലാത്തവരെയും നമസ്കരിക്കാത്തവരെയും നോമ്പെടുക്കാത്തവരെയും നോമ്പെടുത്താ ഭക്ഷണം കൊടുത്ത് പിന്നെ മുറിപ്പിക്കുന്ന ആൾക്കും സ്വർണം ധരിക്കുന്നവരും ഷെറഇന്റെ നിയമങ്ങൾ പാലിക്കാത്ത കുറെ എണ്ണത്തിനെ കൊണ്ടുവന്ന് ഔലിയാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അത് ഏറ്റുപിടിക്കാൻ കുറെ അനുയായികളും ഇതൊക്കെയാണ്. അപ്പോ നമസ്കരിക്കലില്ല എന്നിപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടാക്കിയതല്ല, ഇവരെന്നെയാണ് പറയുന്നത് നമസ്കാരമില്ലാന്ന്. റമദാൻ മാസം ഭക്ഷണം കൂടെ കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് മുസ്ലിയാർ പറയുന്നത്. അതുമാത്രം നമസ്കരിക്കലില്ല, അവിടെ ഹറമിൽ കാണിച്ചു കൊടുത്തത് നമ്മൾ പറഞ്ഞില്ല, അവരെന്നെ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്. ഇങ്ങനെ ഒരുപാട് വ്യാജ കറാമത്തുകളാണ് സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ യഥാർത്ഥ ഔലിയ ആരാണ്? പരിശുദ്ധ ഖുർആനും ഹദീസും എന്ത് ചെയ്യുക, സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ഖുർആൻ പഠിപ്പിച്ചത് തഖ്വയുള്ളവരാണ്. തഖ്വയുള്ളവരാണ് യഥാർത്ഥ ഔലിയ. അവർക്കൊരാളെയും പേടിക്കേണ്ടതില്ല.
അവര് ഭയപ്പെടേണ്ടതുമില്ല. ഇത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസ് 62-63 വചനത്തിൽ അള്ളാഹു വളരെ വ്യക്തമായി പഠിപ്പിച്ചതാ. അപ്പൊ തഖ്വ ഉണ്ടോ? എല്ലാവരും ഔലിയാക്കന്മാരാണേ, അല്ലാതെ കുളിക്കാതിരിക്കുന്നതും വേണ്ട. കൃത്യമായ അള്ളാഹു നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നല്ല ഈമാനോടുകൂടി മുത്തക്കിങ്ങളായി ജീവിച്ചാൽ അവർക്ക് എല്ലാവർക്കും പറയുന്ന പേര് ഔലിയ എന്നാണ് ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്. പ്രത്യേകം കാറ്റഗറി ഒന്നുമല്ല. കൃത്യമായി സൂക്ഷ്മതയുണ്ടോ, മുത്തക്കിങ്ങളാണോ, തഖ്വ ഉണ്ടോ, അവരാണ് ഔലിയ. അവർക്കൊരാളും പേടിക്കണ്ട. അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഔലിയാക്കന്മാരാണേ. നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് കുളിക്കാണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇതേപോലെയുള്ള തലതിരിഞ്ഞ് ജിദിബിന്റെ ഹാലൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ വിച്ചുമ്പയൊക്കെ പറഞ്ഞ് വരണം. അപ്പോളേ വൃത്തിയില്ലാണ്ട് കുളിക്കാണ്ടിരിക്കുന്ന പച്ചപ്പൊട്ടൊക്കെ വിരിച്ച് വെറ്റിലി അടക്കൊക്കെ മുറിക്കാണ് ഷട്ടിലിൽ കൂടെ ഒക്കെ ഒളിപ്പിച്ച് കയ്യിൽ ചൂരിലും കുറെ വയൽപ്പീലി കെട്ടുന്നതൊക്കെ ആയിട്ട് കൊണ്ട് നടന്ന നിങ്ങളെ കൂടുതൽ അതാണ് അവലിയ. ഖുർആൻ പറഞ്ഞതല്ല, മുത്തക്കിങ്ങളാണെങ്കിൽ അവരൊക്കെ അവലിയാക്കന്മാരാണെന്ന്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, സിയമ്മടവ് ഭക്ഷണം കഴിക്കണില്ല, പിന്നെ നോമ്പെടുത്ത ഭക്ഷണം കഴിക്കുന്നു, അതേപോലെ തന്നെ നമസ്കരിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞുണ്ടാക്കിയതല്ല, അത് അവരാൾക്ക് തന്നെ പറഞ്ഞത്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, ഖുർആൻ പറഞ്ഞ അവലിയാരാണ് മുത്തക്കിങ്ങളാണ്. നമ്മളെല്ലാവരും മുത്തക്കിങ്ങളാകാൻ ശ്രമിക്കണം. ഈ രൂപത്തിലുള്ള വ്യാജ കറാമത്തുകളൊക്കെ അവഗണിച്ച് തള്ളിക്കളയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.